ഉറക്കത്തിന്ന് ചാടി എണീറ്റ് വന്ന് ഇൻട്രോ എടുക്കുകയാണ് കേസ്. അപ്പൊ എന്തായാലും ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ഇന്ന് കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട്, ഇന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യണം. അപ്പൊ എന്തായാലും ഞാൻ പോയി അതൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പൊ ഞാൻ ഓടിപ്പോയി പല്ലൊക്കെ തേച്ചിട്ട് വരാം. ഗൈസ്, അങ്ങനെ നമ്മള് പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്തായാലും പോയി ഒന്ന് കാപ്പി കുടിക്കാം. എന്തൊക്കെയാണ് കാപ്പി എന്ന് നോക്കാം. അമ്മ ഇന്ന് രാവിലെ എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് നോക്കാം. ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇഡലി ആൻഡ് മുട്ട, അതുപോലെ തന്നെ സാമ്പാറ്, എന്താ ഗൈസ് പഴംപൊരി കേട്ടെ, അത് അനിയന് വേണ്ടി ഇപ്പൊ ഉണ്ടാക്കിയതായിരിക്കും. രണ്ട് പഴംപൊരിയും ഉണ്ട്. അപ്പൊ എണ്ണ അത്ര നല്ലതല്ല, എന്നാലും നമുക്ക് കൊതി കാരണം തിന്നാം. പിന്നെ കട്ടൻ ചായ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് കഴിക്കാം. ഗൈസ്, അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ റിജാസ് വിളിച്ചത് ഇക്കച്ചി എവിടെയാണ് എന്തൊരു പരിപാടി എന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു വേറെ പരിപാടി ഒന്നും ഇല്ലെങ്കിൽ ഇരിക്കുകയാണ്. അപ്പൊ അവൻ പറഞ്ഞു അച്ഛൻ അപ്പുറത്തെ ജോലി ചെയ്യുന്ന അങ്ങോട്ട് ഇറങ്ങാം, അവിടെ വന്ന് ഇരുമ്പോണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇതാണ് എനിക്ക് കുളിക്കാനുള്ള സോപ്പ് കേട്ടോ. കാര്യം എന്റെ മുതുകുത്ത് ഭയങ്കരമായിട്ട് വെക്ക വന്നതുകൊണ്ട് എനിക്കത് മാറ്റാനായിട്ട് വാപ്പ ഇന്നലെ ആയുർവേദപരമായിട്ട് എന്തോ ഒരു സോപ്പും ഒരു ഓയിൽമെന്റും പിന്നെ അത് തേക്കാനുള്ളൊരു ചകിരി പോലത്തെ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇനി മുതൽ ഇതിട്ടായിരിക്കും എന്റെ കുളി. പിന്നെ ഗൈസ് ഒരു ദിവസം 3 ലിറ്ററോ 5 ലിറ്ററോ വെള്ളം കുടിക്കണം. അപ്പൊ ഞാൻ വെള്ളം കുടി മാത്രം കുറവാണ്, ഫുഡ് കഴിക്കുന്നുണ്ട്, വെള്ളം കുടി ഭയങ്കര കുറവാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇത്ര വെള്ളം കുടിക്കും, ഇത്രയും വെള്ളം ഒറ്റയ്ക്ക് കുടിക്കാൻ പറ്റൂ, ഒറ്റയടിക്ക് കുടിക്കാൻ പറ്റൂല. ഗൈസ് ഇപ്പം ഫുഡ് കഴിക്കുന്നോണ്ടാണെന്ന് തോന്നുന്നു. ഫുഡ് എന്ന് പറയുമ്പോ തന്നെ എനിക്ക് എന്തോ പോലെ ഇങ്ങനെ തിരട്ടി വരും. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം. ഗൈസ് വെള്ളം കുടിച്ചത് സത്യം പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ഗൈസ് ഞാൻ ഏകദേശം പകുതിക്ക് എടുത്ത് വെള്ളം കുടിച്ചിട്ടുണ്ട്. ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കണോ എന്ന് അറിയാൻ നമുക്ക് താഴെയായിട്ട് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കുമെന്നും കൂടെ താഴെ കമന്റ് ചെയ്യാം. പറഞ്ഞാൽ മാത്രം പോലല്ല, നിങ്ങളും കുടിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കണം. ഏകദേശം ഇപ്പൊ എന്റെ വെയിറ്റ് ചെറുതായിട്ടൊക്കെ കൂടി കൂടി വരുന്നുണ്ട്. ഞാൻ പോയ സമയത്ത് എനിക്ക് 47 കിലോ ആയിരുന്നു, ഇപ്പൊ ഞാൻ ഏകദേശം ഒരു 48.6 കിലോ ആയി, ഏകദേശം 1 കിലോയോളം കൂടി. നമ്മുടെ ട്രെയിനർ, അതായത് ഇപ്പം ഞാൻ അവിടെ പോകുമ്പോൾ നമുക്ക് ട്രെയിനിങ് തരുന്നത് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവിടുത്തെ എക്സ് ട്രെയിനറാണ് അലോക് എന്നാണ് പേര്. അവനാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്, അവൻ കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഒരു എൻ്റെ ഒരു ഞാൻ ഒരു ചലഞ്ച് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 100 ദിവസം കൊണ്ട് 10 കിലോ കൂട്ടണം കേസ്. അതാണ് എൻ്റെ ഒരു ചലഞ്ച്. അതായത് ഞാൻ പോയിട്ട് ഇപ്പൊ ഏകദേശം 1 ആഴ്ച അടുപ്പിച്ച് ആവാറായി, 1 കിലോയോളം കൂടിയിട്ടുണ്ട്. 10 കിലോ 100 ദിവസം കൊണ്ട് കൂട്ടണം, അതാണ് എൻ്റെ ഒരു ചലഞ്ച്. അത് വേറെ സപ്ലിമെന്റ്സ് ഒന്നും എടുക്കാതെ മാക്സിമം നോക്കണം. അപ്പൊ അതാണ് എന്റെ ഒരു ചലഞ്ച്. പറ്റുമോ ഇല്ലേ നിങ്ങൾ കണ്ടറിയണം. ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്റെ വെയിറ്റ് 47.6 ആയിരുന്നു, ഇപ്പം 47.6 ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പോയി നോക്കിയപ്പോ. അപ്പം 57.6 ഈ 57 കിലോ എനിക്ക് ആക്കണം. മിനിമം ഒരു 55 കിലോ എങ്കിലും എനിക്ക് ആക്കണം. അപ്പൊ അതാണ് എന്റെ ടാർജറ്റ്, 100 ദിവസം കൊണ്ട് 10 കിലോ. അപ്പൊ അതിൽ 1 കിലോ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 9 കിലോയും കൂടെ കൂട്ടണം. ഫുഡും കാര്യങ്ങളൊക്കെ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നവരെ കഴിക്കുന്നുണ്ട്. ഇനി ചിക്കനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഒന്ന് എനിക്കൊരു ഡയറ്റീഷ്യൻ വേണം കേസ്. അതായത് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് എനിക്ക് ഡെയിലി ഞാൻ കഴിക്കുന്ന ഫുഡ് അയച്ചു കൊടുത്ത് അത് ഓക്കെ ആണോ അല്ലേ എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ ഡെയിലി അടുത്ത ഇനി എന്ത് കഴിക്കണോ എന്നൊക്കെ പ്രോപ്പർ ആയിട്ട് എനിക്കൊരു ഡയറ്റീഷ്യനെ വേണം. ഞാൻ ഒരാളെ നോക്കി വെച്ചിട്ടുണ്ട്, ഇതുവരെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് നമ്പർ മേടിച്ചിട്ടുണ്ട്. അതും കൂടെ ഓക്കെ ആയി കഴിഞ്ഞാൽ, ഫുഡും കൂടെ സെറ്റ് ആയി കഴിഞ്ഞാൽ സെറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ആ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കാം. ഗേസ് ഇന്ന് നമുക്ക് നമ്മുടെ കുറച്ച് ജിമ്മിന്റെ സാധനങ്ങൾ നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. നമ്മുടെ ഹോം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. തക്കുടുവിന് എങ്ങനെ പോലും വർക്കൗട്ട് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് വ്യായാമം ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കണം. അത് മാത്രമല്ല, നമുക്ക് ഒരു ദിവസം ജിമ്മിൽ പോകാൻ പറ്റിയില്ലെങ്കിലും എന്നും പോകണം, പോകാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് വെറുതെ നിൽക്കരുത്, വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയ രീതിക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യണം. അച്ഛന് എന്ന് ഇവിടെ തന്നെയാണ് പണി, ദോ നിന്ന് തേക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മഹേഷ്ട്ടൻ എന്തോ മേളില് പെയിന്റ് അടിക്കുന്നുണ്ട്. നമ്മുടെ ശിഷ്യൻ എന്തോ അവിടെ നല്ല തേപ്പ്, ഇവൻ നല്ല തേപ്പുകാരനാണോ ആയതുകൊണ്ടാണ് അവന് തേപ്പ് മാത്രം കൊടുക്കണേ. അതെ കേസ്, കോമഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തക്കുടുവിന് ഫോണും ഇല്ല, വണ്ടിയില്ല, വണ്ടിയുണ്ട് ഫോണില്ല. അതുകൊണ്ട് തക്കുടുവിനെ വിളിക്കാനായിട്ട് 2 കിലോമീറ്റർ റിജാസ് നടന്നു പോയേക്കുന്നു. ഒരു പൊട്ടനെ വിളിക്കാൻ ഒരു വലിയൊരു മണ്ടൻ നടന്നു പോയേക്കുന്നു. അവൻ ഇതുവരെ ഒന്ന് എന്നെ വിളിക്കേണ്ട കാര്യം ഉള്ളായിരുന്നു, അവൻ വിളിക്കാൻ മടിയാവുകൊണ്ട് അവൻ നടന്നു പോയി. എന്തായാലും നമുക്ക് പോയിട്ട് റിജാസിനെ പൊക്കിക്കൊണ്ട് തക്കുടുവിനെ അങ്ങോട്ട് പോയി തക്കുടുവിനെ വിളിച്ചോണ്ട് വരാം. ഊച്ച കയറായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇതിട്ടേക്കണേ കേട്ടോ. നമ്മുടെ ജിമ്മിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, ആരും എടുത്തോണ്ട് പോയില്ല. അതെന്തായാലും ഒന്നുകൂടെ ഒന്ന് പൊടി തട്ടി എടുക്കണം. ഗൈസ് കാലില് വീല് ഫിറ്റ് ചെയ്തോണ്ട് പോണവനാണ് റിജാസ്. നീ എന്നെ വിളിക്കാത്തെന്ത്? ഞാൻ ഇവനെ വിളിക്കാൻ വന്നത്, ഇവനെ കൊണ്ടു ഇങ്ങോട്ട് വരാന്ന്. അവ ഇവിടെ എത്തി, തക്കുടുവിന് വീട്ടിലെത്തി, ഉറക്കം എണീറ്റേ ഉള്ളു. വിളിക്കല്ലേ എടാ, ഇവര് കണ്ടത് വിളിച്ചടാ. ഞാൻ കണ്ടു, ഇവ നടന്നു പോണ കണ്ട്, ഇവ എങ്ങോട്ട് പോണെന്ന് കണ്ടില്ല. അവച്ച് മൂത്രം ഒഴിക്കാൻ വല്ലതും പോയിരിക്കുന്നു. ഇവനെ വിളിച്ചിട്ട് ഞാൻ എടുക്കാത്തോണ്ട് ഞാൻ വീട് എടുത്തോണ്ടിരിക്കുന്നോണ്ട് തിരിച്ച് വിളിച്ചില്ല. അതിനുശേഷം ഞാൻ ഇവ നടന്നു പോകുന്നുണ്ട്, വിളിച്ചപ്പോഴത്തേക്ക് ഒന്നും മിണ്ടിയില്ല. താഴോട്ട് ഇറങ്ങി ഞാൻ അച്ഛൻ്റെ വീട്ടിൽ ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് അച്ഛനോട് പോയി പറഞ്ഞ് തക്കുടിനെ വിളിക്കാൻ പോയെന്ന്. ഞാൻ പറഞ്ഞ നടന്നു പോയാന്ന് ചോദിച്ചു. രാവിലെ എന്തിനാടേ
ഇതെന്തിടെ മുട്ട വിഷയോടെ ഇത് നീ ഇത് റെഡി ആയി കഴിച്ചിട്ട് നമുക്ക് അവിടെ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം, തൂങ്ങാനുള്ളതും കുറച്ച് ജിമ്മിന്റെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഓ, രണ്ടും കൽപ്പിച്ച തന്നെ തക്കുടു തക്കുടു ഒക്കെ രണ്ടും കൽപ്പിച്ച തന്നെ. ഏതാ നീ കഴിക്കുന്നുണ്ടോ? മുട്ടയൊക്കെ കഴിക്കുന്നുണ്ടോ? അതാണ് രണ്ട് നാലൊക്കെ ആവും, രണ്ട് നാലാവും, നാല് എട്ടാവും. അപ്പൊ ഇതാണ് തക്കുടുവിന്റെ വീട് കേട്ടാ. തക്കുടുവിന് ഒരു ചേട്ടനുണ്ട് പാമ്പ്. പാമ്പ് പോയാടാ, ശ്രീ കൊണ്ടു പോയാ. ഇനി നമുക്ക് നേരെ അച്ചു ജോലി ചെയ്യുന്ന അങ്ങോട്ട് പോവാം. അച്ചു എന്നെ തേക്കാൻ പഠിപ്പിക്കുകയാണ്. എക്സ്പെർട്ട് തേപ്പ് എക്സ്പെർട്ട്. അപ്പൊ നമ്മുടെ പിള്ളേര് നമുക്ക് വേണ്ടിട്ട് പോ പോ. ശരി, നിന്റെ ആവശ്യം കഴിഞ്ഞു. മുട്ടായി കിട്ടി, കുറച്ചെടുത്തോ. കുറച്ച് 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 മതി, ബാക്കി മതി. പറഞ്ഞില്ല ഞാനങ്ങനെ ഷുഗർ തിന്നുന്നതല്ലെന്നാ പിടി. ലീസ് അങ്ങനെ കുറച്ച് നേരം അച്ചുവിനെ സഹായിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കളർ വരെ പോണം, നമ്മുടെ തക്കുടുവിന്റെ ലൈസൻസിന്റെ കുറച്ച് കാര്യം തിരക്കാനായിട്ട്. അപ്പൊ നമ്മുടെ ബാക്കി വെള്ളം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കുടിച്ച് തീർക്കാൻ പറ്റൂല. എന്നാലും കുറച്ചുകൂടെ കുടിച്ചിട്ട് പോവാം. വെള്ളം കുടിക്കുന്നുണ്ട്, അത്യാവശ്യം നല്ലപോലെ മുള്ളുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി വന്നിട്ട് ഇത്രയും കൂടെ തീർക്കാം. ഉമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ, എന്തിനാണ്? അതോ ജസ്റ്റ് ഒന്ന് കോഡ് എടുത്തോട്ടെ. അപ്പൊ ഉമ്മ വിളിച്ചത് വെള്ളം കുടിക്കാൻ, കഴിഞ്ഞ ദിവസം വെള്ളം കുടിച്ചില്ല, എന്തെങ്കിലും വെള്ളം കുടിക്കണമെന്ന് പറയാൻ വിളിച്ചത്. വെള്ളം കുടിക്കണം കേട്ടോ, ഇഷ്ടം പോലെ വെള്ളം കുടിച്ചോളണം. വെറുതെ ജിമ്മിൽ പോയിട്ട് കാര്യമില്ല, വെള്ളവും ഫുഡും കയറണം. അപ്പൊ എന്തായാലും നമുക്ക് ഇവന്റെ ലൈസൻസിന്റെ കാര്യം തിരക്കാൻ പോയിട്ട് വരാം. ഏസപ്പം നമ്മുടെ മറ്റേ തൂങ്ങുന്ന ആ സാധനം കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് കയറ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കയറൊക്കെ മേടിച്ചിട്ട് നേരെ ഇനി നമുക്കത് കിട്ടാൻ പോകും. ഈസ് അങ്ങനെ നമ്മൾ പോയ കാര്യം നടന്നിട്ടുണ്ട്. അവൻ്റെ ലൈസൻസിൻ്റെ കാര്യം നാളെ മെഡിക്കലെടുക്കാൻ ചെല്ലാൻ പറഞ്ഞല്ലേ, മെഡിക്കലിന് എടുക്കാൻ ചെല്ലാൻ പറഞ്ഞ. അപ്പം നമുക്ക് എന്തായാലും ഈ സാധനം നമ്മളാണ്ട് ആ ഒരു മാവും അതുപോലെ ഈ ഒരു പ്ലാവുമാണ് നോക്കിയേക്കണം. അവിടെ ആയിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് തൂങ്ങാനുള്ള സാധനമാണ് നോക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അതിൻ്റെ നടുക്ക് വെക്കാനായിട്ട് ഒരു കമ്പ് വേണം. കമ്പാണ് അടുത്ത ടാസ്ക്. അടുത്ത ടാസ്ക് കമ്പ്. കമ്പ് നമ്മൾ നോക്കി കണ്ടുപിടിക്കട്ടെ. ഞാൻ പോയി ഒന്ന് ഫുഡ് കഴിക്കട്ടെ. അവന്മാർ മറ്റേ നമ്മുടെ ഇതിന് വേണ്ടിയിട്ടുള്ള കമ്പ് വെട്ടാൻ പോയേക്കാണ്. ആ സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ സമയം 2 മണിയായി. സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ്. ചോറ്, മീൻകറി, അതുപോലെ തന്നെ മീൻ പൊരിച്ചത്, അതുപോലെ അവിയല്, അച്ചാർ, അതുപോലെ കുറച്ച് മീനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാൽസ്യം, കാൽസ്യം. ഇപ്പൊ എന്തായാലും ഞാൻ ചോറ് വെച്ചിട്ട് വരാം. നേരത്തെ തീർക്കാത്ത വെള്ളം ഉണ്ടല്ലോ, ഇതിന്റെ ബാക്കി ബാലൻസ് ഈ ഇത്ര വെള്ളവും കൂടെ നമ്മൾ ഇന്ന് കുടിച്ചു തീർക്കണം. ഇന്നല്ല, ഫുഡ് കഴിച്ചു വരുമ്പം ഈ വെള്ളവും കൂടെ തീർക്കണം. അങ്ങനെ കമ്പുമായി ഇതാ തക്കുട കഴിച്ച ഞങ്ങള്. കഴിച്ചിട്ട് കെട്ടണോ അതോ കെട്ടിയിട്ട് കഴിക്കാന്നാ? ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ആക്കിട്ട് വരാം. പിന്നെ ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞു, ഇനി നമുക്ക് ഈ വെള്ളം കുടിക്കാം. ഈ 1 ലിറ്റർ നിങ്ങളാണ് കുടിച്ചത്? ഇത് ഇങ്ങനെ കുടിക്കണ ചൂടല്ല, കുടിച്ചേ പറ്റൂ. ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് വീണ്ടും രണ്ടാം നിറച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തീർക്കാൻ പറ്റുമോ നോക്കാം. ഗീസ്, അപ്പൊ ഇതാണ് കമ്പ്. എഴുതി വെച്ചാടാ, നോക്കട്ടെ എത്തുമല്ലേ. ആ ഗീസ്, അത് കറക്റ്റ് എത്തും. അത് കറക്റ്റ് അളവല്ലേ, രണ്ട് സൈഡിന് കെട്ടാൻ വേണം. പണിക്കാര്, പണിക്കാര്. ഗീസ്, അപ്പൊ നമ്മളിവിടെ ഇത് കെട്ടാനായിട്ട് ഇരിക്കണം. പക്ഷെ ഒരു ഡൗട്ട്, നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ ഇത് എപ്പോ വേണോ അഴിഞ്ഞ് വീഴും. അപ്പൊ ഇത് കെട്ടുന്നത് നമുക്ക് വാപ്പ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അല്ലേ? അതെ. അപ്പൊ നമ്മുടെ ഹോം വർക്ക്ഔട്ട്, ഈ ചിന്നിങ് എടുക്കുന്ന സാധനം വാപ്പാക്ക് നമ്മൾ വിട്ടു കൊടുത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് പൊടി കെട്ടി എടുക്കാം. എന്നാ ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോടാ. 20 കിലോയാണ്. 20 കിലോ. രണ്ട് കൈ കണ്ടു പിടി പറ്റുമോ? കാറിലൊന്നും ഇടല്ലേ. ആ കൊണ്ടുപോ. നമ്മുടെ 5 കിലോ നമ്മൾ അന്ന് മേടിച്ചേ, പിന്നെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. കാര്യം ഞാൻ ഇവന്മാരെ എപ്പോഴും പറയാതെ ഇട്ട് ഉപയോഗിക്കണത്. പക്ഷെ നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് ഇവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ഐഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് എവിടെയെങ്കിലും കയറി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കാതിരുന്നത്. ഇവിടെ വരയിട്ട് വെച്ചേക്കണേ. അവിടെ ഇരിക്കട്ടെ. ഇനിയുണ്ട് ബാറുണ്ട്. ഇതിനകത്ത് നമ്മളെ പുഷപ്പ് എടുക്കുന്ന സാധനം ഇത് ഈ കവറോട് എടുത്തുണ്ടോ? ഗ്ലൗ ഉണ്ട്. ഇതിനകത്ത് മണലാണ്ടോ? ഹോം വർക്ക്ഔട്ടും കൂടെ നമ്മൾ സെറ്റ് ആക്കി എടുക്കുന്നതായിരിക്കും. കാലസ്റ്റിനിസ് അങ്ങനെ എന്തോ സാധനം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ ബാറിൽ തൂങ്ങിയിട്ട് പൊങ്ങിയൊക്കെ പോകുന്ന സംഭവം, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്താവെന്ന് അറിഞ്ഞോ? അവിടെ ഇരു വെറുതെ പൊക്കിയിട്ട് പൊട്ടിക്കരുത്. അവിടെ വെയ്. ഇത് നമ്മളെ പുഷപ്പടിക്കുന്ന സാധനം കേട്ടോ. ഇത് പുഷപ്പടിക്കുന്ന കാണിച്ചു കൊടുത്തോടെ. രണ്ടെണ്ണം നമ്മൾ അടിച്ച് കാണിച്ചു തരാം. അതായത് ഇങ്ങനെ എടുക്കുക. ഇത് ഇത് റെഡ്, ഇത് ചെസ്റ്റിനുള്ള, ചെസ്റ്റിനുള്ള അടിച്ചടാ. ഇങ്ങോട്ട് കിടന്ന അടി കാണിച്ചോട്ട്. നിന്റെ ചലഞ്ച് എന്തരായി? വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്കും ഇവന്റെ ചലഞ്ച് പൂർത്തിയാവാൻ നോക്കാം. അത് തന്നെ. ആ ഗുഡ് ഗുഡ്. തെറ്റല്ലേ? എന്തരാ ശ്വാസം വരുന്നില്ലേ? നമ്മൾ 5 മണിക്ക് ഇന്ന് ജിമ്മിൽ പോകും കേട്ടോ. 4:40 ആകുമ്പോ ജിമ്മിൽ പോകണം. തക്കുടുവിന് ഇന്ന് തൊട്ട് വാം അപ്പ് തുടങ്ങുവാണ്. ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് പോടാ, അല്ലെങ്കിൽ എന്നെ ഒറ്റക്കിട്ട് പണി എടുപ്പിക്കാതെ പട്ടികളെ. ശീലയില്ല എന്നാലും അത് ഓഫ് ആക്കാം. അയ്യോ, ഇനി ഇറങ്ങാലോ.
പിന്നെ ഈ ടോയ്സ് ഒക്കെ കണ്ട, ഇതൊക്കെ അനിയൻ കടയിൽ നിന്ന് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇതാ ഒരു ടോയ്, ഇത് വേറൊരു ടോയ്, ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ. കണ്ണും മൂക്കൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ വണ്ടിയിലേക്ക് അവൻ കൊണ്ടുതന്നതാണ്. പിന്നെ ഒരു താറ്, ഇതിന്റെ ഡോറൊക്കെ തുറക്കാൻ പറ്റും കേട്ടോ, ഇതിന്റെ ഡോറൊക്കെ തുറക്കാൻ പറ്റും. താർ, ഇത് ഏതോ സീരീസിലെ വെബ് സീരീസിലെ കണ്ടു കേട്ടോ, എനിക്കറിയത്തില്ല, ഞാൻ അതൊന്നും കാണാറില്ല. അങ്ങനത്തെ ഏതോ ഒരു കാറാണെന്ന് അവൻ പറഞ്ഞ്. പിന്നെ ഇതൊരു മെറ്റലിന്റെ കാർ കേട്ടോ. താങ്ക് യു അനിയാ, അമ്മ മേടിച്ചതാണ്, ഞാൻ ഇവിടെ കൊണ്ടുവച്ചതാണ്. ഏസപ്പം എന്തായാലും ഒരു മൂന്നിലൊന്ന് ഭാഗം നമ്മൾ കുടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി രണ്ട് തവണയും ജിമ്മിൽ പോകുന്നതിന് മുമ്പ് ഇത് ഫുള്ള് തീർത്തിട്ട് വേണം പോവാൻ. ആ മതി മതി മതി, നിനക്കുള്ള സമയമായി. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ കുടിക്കാം കേട്ടാ. നമുക്ക് എന്തായാലും ഇവന് കുറച്ച് വാമപ്പിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇവന്റെ വാമപ്പ് വേണം. ഇവന് രണ്ടു ദിവസം കൊണ്ട് വാമപ്പൊക്കെ സെറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് നമ്മളെ കൂട്ടത്തിൽ ജിമ്മിൽ കൊണ്ട് പോണോ വേണ്ടേന്ന് ആലോചിക്കാൻ. ആ തല പിടിച്ച് എങ്ങും പിടിക്കൂല, കേറ നിനക്ക്. ആ വാമപ്പ് ഇന്ന് നാളെ കൂടെ വാമപ്പ്. നമുക്ക് ജിമ്മിൽ പോകാൻ ഏകദേശം സമയമായി വരുന്നുണ്ട്. നമുക്ക് ബാക്കി ഇരിക്കുന്ന ഈ വെള്ളം കൂടെ കുടിച്ചു ചേർക്കാം. രണ്ട് കുപ്പി കംപ്ലീറ്റ് ആണ്, രണ്ട് ലിറ്റർ വെള്ളം കുടിച്ചു. ഇത് ഫുള്ള് കുടിച്ചു തീർത്ത് ഞാൻ ഒറ്റയ്ക്ക് കുടിച്ചു തീർത്തെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? കുടിച്ചിട്ടുണ്ട് ഞാൻ. എന്നാ രണ്ട് ലിറ്റർ വെള്ളം കുടിച്ചു, രണ്ട് തവണ ഫുള്ളാക്കി കുടിച്ചു. ജിമ്മിൽ പോകുന്നതിന് മുമ്പ് പഴമുണ്ട്, അതുപോലെ കയറും. കയറെന്തിനാണ് തൂങ്ങുന്നത്? തൂങ്ങാൻ പോണമ്മ, ഞാൻ തത്തേട്ട് തൂങ്ങാൻ പോണ്. ഗേസ് അങ്ങനെയൊന്ന് ബൈസിനായിരുന്നു, കൈ അനക്കാൻ കഴിയ, കൈ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കൈ ഉണ്ട ബൈസ് കഴിയുന്നു. വെയിറ്റ് വെക്കില്ല, അങ്ങനെ വെയിറ്റ് നോക്കി. എനിക്ക് 48.600, എത്ര? 600 അല്ലേ, 700, 100 ഗ്രാം. ഇവന് 45.300, ഇവന് 52 കേട്ടോ. ഗീസ് അങ്ങനെ ജിമ്മ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇതോ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ, ഫ്രൂട്ട്സ്, നട്ട്സ്, പഴം, മുട്ട, അതുപോലെ വെള്ളം. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊക്കെ തീർക്കാം. ഫിനിഷ് ഗീസ്. അപ്പൊ എന്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കമന്റ് വായിച്ചോണ്ടിരിക്കുകയായിരുന്നു, എല്ലാ കമന്റും ഞാൻ വായിക്കുന്നുണ്ട്, എല്ലാ കമന്റിനും മാക്സിമം ഞാൻ ലൈക്ക് തരാൻ നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ലൈക്ക് കിട്ടിയില്ലെങ്കിൽ ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ കമന്റ് ഇട്ടോ, നിങ്ങൾക്ക് ലൈക്ക് കിട്ടിയിരിക്കും, മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഗീസ്, അപ്പൊ ഞാൻ ഇങ്ങനെ കമന്റ് വായിച്ചോണ്ടിരുന്നപ്പോഴാണ് കഴിഞ്ഞെന്റെ അങ്ങേ വ്ളോഗിന്റെ ഔട്ടറോ സമയത്ത് ഞാനൊരു ചെറിയ ഗിഫ്റ്റ്, ഒരു ബോക്സ് കാണിച്ചിട്ടാണ് ഞാൻ എൻഡ് ചെയ്തത്. ഗീസ് ഇവിടെ ചെറിയൊരു സാധനം അൺബോക്സ് ചെയ്തായിരുന്നു, എന്തായാലും നാളത്തെ വീഡിയോയിൽ കാണിക്കാം. ആ ഒരു ബോക്സ് എന്താണെന്ന് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് വന്നപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിച്ചത്. ഗീസ് അതെന്റെ ഉമ്മാക്ക് എന്റെ അനിയൻ ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തതാണ്. അതിന്റെ ആ ഒരു ക്ലിപ്പ് അടുത്ത വ്ളോഗിൽ ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയി. അത് വിട്ടുപോയതിന് എന്തായാലും സോറി പറയുന്നു. അപ്പൊ എന്തായാലും ആ ഒരു ബോക്സിനകത്ത് എന്ത് ഗിഫ്റ്റ് ആയിരുന്നു എന്ന് നിങ്ങൾ എന്തായാലും പോയി കണ്ടിട്ടോ. അങ്ങനെ ഇതാ ഒരു അൺബോക്സിംഗുമായിട്ട് അനിയനും ഉമ്മായും അപ്പയും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ സാധനം ഇവിടെ സാധനം ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന സാധനമാണ്. അൺബോക്സി ബോക്സി അൺബോക്സിംഗ് പൊട്ടിയില്ലേ? എന്തായിരിക്കും 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 ഗസ് ഗസ് എന്തായിരിക്കും? വണ്ടിയുടെ സാധനമാണ് പാപ്പ പറയുന്നത്. പാത്രങ്ങളാണെന്ന് പാപ്പ പറയുന്നത്. എനിക്ക് നമുക്കെങ്ങനെ അറിയാം, നിങ്ങക്കല്ലേ അറിയാവൂ. പൊട്ടീരി ഉമ്മാരെ വേല വന്ന കൊറിയർ. ആ എനിക്കെങ്ങനെ അറിയാം, അതല്ലേ ചോദിച്ച നിങ്ങളുടെ എന്തെങ്കിലും ഓർഡർ ചെയ്ത. ആ പാത്രങ്ങള് എടുത്തു നോക്ക്. മൂന്നെണ്ണത്തിന് മൂന്ന് അടപ്പുണ്ട്. സൂപ്പറിന്റെ അകത്ത് എന്തൊരു സാധനം ഇരിക്കണമെന്ന് കാണാം. കാണാം കൊള്ളാം. ഇഷ്ടപ്പെട്ട 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 കൊള്ളാ.
അങ്ങനെ ഗിഫ്റ്റിന്റെ കാര്യമൊക്കെ കണ്ടല്ലോ ഗീസ്. അപ്പൊ എന്തായാലും ഞാനൊന്ന് 8 മണി സമയം 8:51 ഞാനൊന്ന് ക്ലബിലോട്ടൊക്കെ പോയിട്ട് ഒന്ന് കറങ്ങിട്ട് വരാം. ഗീസ് എങ്ങനെ കമ്പിന്റെ കാര്യം വാപ്പ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അത് വാപ്പ ഏറ്റല്ലേ അപ്പാ? ശരി, നമുക്ക് നാളെ ശരിയാക്കാം. അത് തന്നെ, അത് വാപ്പ ഏറ്റിട്ടുണ്ട്, അപ്പൊ നാളെ അത് ചെയ്യാം. ഗീസ് എങ്ങനെ രാത്രിയാണെങ്കിലും നമ്മള് വേറൊരു മരത്തിൽ കെട്ടി. അതാ വാപ്പ പോങ്ങുന്നു. എനിക്കൊന്നും വെളുക്കാൻ പറ്റിയില്ല. അത് ഞാൻ നോക്കട്ടെ. ഇത് പല പല വരകളായി വരകളായിരിക്കുന്നു. ഗീസ് ഞാൻ വിചാരിച്ചിട്ട് പറ്റണില്ല, ഇന്ന് ജിമ്മിനെ കൂടെ പോയി കൈ വയ്യാത്തോണ്ടാണ് അങ്ങനെ പറയാം. വാപ്പ ഒരു 4-5 എണ്ണം ചുമ്മാ പുഷ്പം പോലെ എടുത്തേക്കുന്നു. നമ്മുടെ ക്ലബിൽ നിന്ന് ക്യാരംസ് കളിച്ചോണ്ടിരുന്നപ്പോ നമ്മുടെ തക്കുടുവിന് അടുത്ത ദിവസം തൊട്ട് ജോലിയായി. തക്കുടു നാളെ തൊട്ട് ജോലിക്കാരനായി. അത് മാത്രമല്ല, നമ്മുടെ താക്കോല് തൂക്കാനുള്ള സാധനം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഉമ്മ തൂക്കിക്കോ. അങ്ങനെ ഉൾക്കാടിക്കുവാണ് ഉമ്മ. 2, 3 വാപ്പാ 4. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നോണ്ട് ചോറ് വാരി തരുന്നത് ഉമ്മയാണ്. അതെ, ശീലാവുന്നുണ്ട്. എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ എന്തായാലും കിടക്കാനായിട്ട് പോവാണെങ്കിൽ സമയം എന്തായാലും ചെറിയ വ്ലോഗത്തിലുള്ള അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. കിടക്കാച്ച വ്ലോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.